വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി വിവാദങ്ങൾ വിട്ടൊഴിയാതെ സിനിമാ മേഖലയെ വേട്ടയാടുകയാണ്. ഭാഗ്യലക്ഷ്മിയിൽ തുടങ്ങി ഇപ്പോൾ സോന എം എബ്രഹാമിൽ വന്നു നിൽക്കുന്നു. സോന മുന്നോട്ട് വന്നിരിക്കുന്നത് ഗുരുതരമായ ഒരു ആരോപണവുമായാണ്. എന്നാൽ ഈ ആരോപണവും വിരൽ ചൂണ്ടുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലേക്കാണ് എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, എപ്പോൾ ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർ ജയിൽവാസം പേടിച്ച് ഒളിവിൽ കഴിയുന്നതും വിജയ് പി നായരുടെ മേലുള്ള പരാതിയിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കാഞ്ഞതിലാണെന്നാണ് അവർ വാദിക്കുന്നത്. മാത്രമല്ല, വിജയ് പി നായരുമായി ഒത്തുതീർപ്പിനാണ് പോയതെന്നും എന്നാൽ അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനപരമായ പെരുമാറ്റമാണ് തങ്ങൾക്ക് ആക്രമിക്കാൻ സാഹചര്യമൊരുക്കിയതെന്നാണ് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി വിധിക്കായി കാത്തിരിക്കുകയാണ് ഇവർ. ഈയൊരു അവസരത്തിലാണ് സോന എം എബ്രഹാം സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ WCCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റെഫ്യൂസ് ദ അബ്യൂസ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മിക്കും ദിയാസനയ്ക്കും ശ്രീലക്ഷ്മി അറക്കലിനും പോലീസിന് മേൽ പഴിചേരാൻ കിട്ടുന്ന ഒരു പിടിവള്ളിയാണ്. പോലീസ് സ്ത്രീകൾ നൽകുന്ന ഇത്തരം പരാതികളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തത് മൂലമാണ് തങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത് എന്ന് ഭാഗ്യലക്ഷ്മിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പരിധിവരെ കഴിയും. എങ്കിൽ പോലും വിജയ് പി നായരെ കൈകാര്യം ചെയ്തതും ഒപ്പം ലാപ്ടോപ്പ് മറ്റും അപഹരിച്ചതും അവർക്കുമേൽ ഇടുത്തിയായി തന്നെ വീഴാനാണ് സാധ്യത. സമൂഹ മാധ്യമങ്ങളിലൂടെ ആർക്കും ആരെയും എന്തും പറയാമെന്നാണോ എന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉയർത്തുന്ന ചോദ്യം. കുറച്ചു ദിവസമായിട്ട് ഡോക്ടർ വിജയ് പി നായർ എന്ന് പറയുന്ന ആൾ സ്ഥിരമായി കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുകയാണ്. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ അടിവസ്ത്രം ധരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന രീതിയിൽ അയാൾ ഒരു വീഡിയോ ചെയ്യുന്നു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നു. ആര് എപ്പോൾ വിളിച്ചാലും പോകാൻ തയ്യാറായിരിക്കുകയാണ് അവരെന്ന അർത്ഥത്തിലാണ് അയാൾ അത് പറയുന്നത്. ഇയാൾക്കെതിരെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിരുന്നു. ഞാനല്ല, മറ്റു പലരും കൊടുത്തിരുന്നു. പക്ഷെ ഇതുവരെയായിട്ടും നടപടി ഉണ്ടായില്ല. അതോടെയാണ് ഞങ്ങൾ അയാളെ പോയി കണ്ടത്. ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മിയാണ് ഇയാൾക്കെതിരെ ആദ്യം പ്രതികരിക്കുന്നത്. പക്ഷേ നടപടി ഉണ്ടാകാതായതോടെ ഞങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആരും അനങ്ങുന്നത് പോലുമില്ല. എന്താണത്? ആർക്കും ആരെയും എന്തും പറയാമെന്നാണോ? ഇതിനെതിരെ നിയമമില്ലേ? ഞങ്ങൾ ഇതല്ലാതെ വേറെന്താണ് ചെയ്യേണ്ടത്? നിയമം കയ്യിലെടുക്കരുത് എന്ന് പ്രതികരണങ്ങൾ വരും. പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ, നിയമം ഞങ്ങൾ കയ്യിലെടുക്കുന്നില്ല. നിയമപ്രകാരം ഞങ്ങൾ പരാതി നൽകിയതല്ലേ? അതെന്തായി? ഭാഗ്യലക്ഷ്മി ചോദിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.